2019-20 ബജറ്റ് കേരള സർക്കാർ ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ധനകാര്യവകുപ്പ് മന്ത്രി ടി എം തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ തെളിഞ്ഞു വരുന്ന ധാരാളം ചിത്രങ്ങളുണ്ട്. നമുക്കറിയാം, കേരളം കഴിഞ്ഞ 2 വർഷമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ ആ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നോട്ട് നിരോധനം രാജ്യത്തൊരു വൻ ദുരന്തമായിരുന്നു. അതിനെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലാണ് GST നടപ്പിലാക്കിയത്. GST ലോകത്തെ നടപ്പിലാക്കിയ രാജ്യങ്ങളിലെല്ലാം അത് വലിയ നേട്ടം കൊയ്തപ്പോൾ, വളരെ ഒരു തയ്യാറെടുപ്പുമില്ലാതെ GST ഇന്ത്യയിൽ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ GST ഒരു വൻ പരാജയമായി മാറി. സ്വാഭാവികമായും കേരള സർക്കാരിൻ്റെ വരുമാനത്തെ അത് പ്രതികൂലമായി ബാധിച്ചു. ഇപ്പോൾ ബഡ്ജറ്റിലെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 10% മാത്രമാണ് GST വർധനവ് എന്ന് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ GST വരുന്നതിന് മുമ്പ് 19 മുതൽ 22% വരെ വിൽപ്പന നികുതിയിൽ വർധനമുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ പ്രളയത്തിൻ്റെ ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒട്ടേറെ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തെ മുച്ചൂടും തകർത്ത പ്രളയമുണ്ടായത്. ഈ 3 പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ബജറ്റ് വരുന്നതിന് മുന്നോടിയായിട്ട് 2 ദിവസത്തിന് മുമ്പ് പുറത്തു വന്ന നമ്മുടെ എക്കണോമിക് സർവേ പരിശോധിച്ചു കഴിഞ്ഞാൽ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-17 കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് 6.22% 17-18 7.18 ആയി ഉയർന്നു. അപ്പോൾ ഈ എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും കേരളം വളർച്ചയുടെ പടവുകൾ വളരെ സാവകാശത്തിലാണെങ്കിലും നടന്നു കയറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ബഡ്ജറ്റിലേക്ക് നമ്മളൊന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നതാണ് പ്രളയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി 1,732 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയെ സംബന്ധിച്ചും വളരെ ഗുണകരമായ ഒരു അന്തരീക്ഷമുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാർഷിക മേഖലയിൽ 3.64% വർധനമുണ്ടായ ഒരു കാലഘട്ടമാണ് 17-18 ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും താഴെത്തട്ടിൽ വേദന അനുഭവിക്കുന്ന ജനങ്ങളോട് വലിയ നീതി പുലർത്തിയിരിക്കുന്നു. അവരുടെ കുടിശ്ശിക നൽകാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, 100 രൂപ വീതം വർധനവ് വരുത്തിക്കൊണ്ടാണ് സാമൂഹ്യ പെൻഷൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന KSRTCയെ സംരക്ഷിക്കാൻ ₹1,000 കോടി വിലയിരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ചികിത്സ കിട്ടാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അവർക്ക് മുഴുവൻ, ഉദ്ദേശം 42 ലക്ഷം കുടുംബങ്ങൾക്ക് ഗുണകരമാകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തലസ്ഥാന നഗരിയിലെ എൻഡോൾ സെൽഫാനുമായിട്ട് ബന്ധപ്പെട്ട സമരം നടക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഗവൺമെൻറ് തിരിച്ചറിയുകയും 20 കോടി രൂപ അവർക്ക് വേണ്ടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരെ, അധ്യാപകരെ സംബന്ധിച്ചും ഗുണകരമായ ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 2 ഗഡു ക്ഷാമബത്ത കുടിശ്ശികയായിരുന്നു. ആ 2 ഗഡു ക്ഷാമബത്ത ഏപ്രിൽ 2019 മുതൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ധാരാളമായിട്ട് തുക പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്, വായ്പ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ വായ്പ എടുത്തത് പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂലധന ചെലവ് വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. അതിന് കിഫ്ബിയും കുറേ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 100,000-ൽ അധികം ആളുകൾക്കാണ് ഈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം പട്ടയം കൊടുത്തിട്ടുള്ളത്. പൊതുവിതരണ രംഗം ശക്തിപ്പെട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം നിയന്ത്രിച്ച് നിർത്തുന്നതിനുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു. വനം കൊള്ളക്കാരെ പൂർണ്ണമായും തടയുകയും വനം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം, വിദ്യാഭ്യാസം, ചികിത്സ, സാമൂഹ്യക്ഷേമം തുടങ്ങി എല്ലാ വഴികളിലൂടെയും ഇന്ത്യയിലെ എല്ലാം മറ്റ് സ്റ്റേറ്റുകളിലെ ബജറ്റുകളുമായിട്ടെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നേട്ടം ഉറപ്പാക്കുന്നതാണ് കേരളത്തിലെ ബജറ്റ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നാളെ കേന്ദ്ര ബജറ്റ് വരികയാണ്. കേന്ദ്ര ബജറ്റ് വരുമ്പോൾ കേരളത്തിൽ അവതരിപ്പിച്ച ബജറ്റും കൂടി ഒത്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണകരമായ ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും എന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടെ പറയാം, അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് മലയാളികളാണ്. ഉത്തർപ്രദേശിലാണെങ്കിലും മധ്യപ്രദേശിലെയാണെങ്കിലും ബീഹാറിലെയൊക്കെ മനുഷ്യൻ ജീവിക്കുന്നതിനേക്കാൾ 10 വർഷം കൂടുതലാണ് മലയാളികൾ ജീവിക്കുന്നത്.
അപ്പോൾ അങ്ങനെ മലയാളികൾ കൂടുതൽ ജീവിക്കാൻ ഇടയായ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രവർത്തനത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതാണ് 19-20 ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.